സ്കാൽപ് സോറിയാസിസ് അഥവാ തൊലിപ്പുറത്ത് നമ്മുടെ തലയിൽ തൊലിപ്പുറത്ത് കണ്ടുവരുന്ന സോറിയാസിസ് രോഗം. ഇതിന് കഴിഞ്ഞ ഒരു ആഴ്ച മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരാൾക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം, അതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ അദ്ദേഹത്തിന് സോറിയാസിസ് ബുദ്ധിമുട്ടുണ്ടായി. ആ ഒരു അനുഭവം അതേപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുകയും ഇത്തരത്തിലുള്ള ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കുകയും ആ ചികിത്സ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള വ്യക്തി ഇതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് എന്തെങ്കിലും നൽകാൻ തയ്യാറാണോ എന്നൊരു ചോദ്യം പല ആൾക്കാർ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഫോളോ അപ്പിന് വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചുരുങ്ങിയ കുറച്ച് മാസം മുന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം തന്നെ ലൈവിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ പരിചയപ്പെടുത്തും, അദ്ദേഹത്തിൻ്റെ അനുഭവം ഒന്ന് പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്കിവിടെ വന്ന് ചികിത്സ എടുത്തതിന് ശേഷം ഈ സോറിയാസിസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, തലയിൽ കണ്ടുവരുന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ചികിത്സ എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഒന്ന് പറയാം. ചികിത്സ എടുത്തതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ഞാൻ ഇവിടെ നിന്ന് അഡ്മിറ്റ് ആകുന്നത്. ഒരു 6 ദിവസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് കണ്ടിന്യൂ കോഴ്സിന് വന്നപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു 80% എനിക്ക് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും തലയിൽ നിന്ന് സോറിയാസിസ് എന്ന രോഗത്തെ മാറ്റി നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 41 വയസ്സുള്ള നിങ്ങൾ ഒരു പ്രവാസിയാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ എത്ര നാൾ മുന്നേയാണ് ഞാനുമായിട്ട് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് ഇവിടെ? സാറുമായിട്ട് എനിക്ക് ഗൾഫിൽ വെച്ചാണ് സോറിയാസിസ് എനിക്ക് ആണെന്ന് അറിയില്ല. ഒരു 2 മാസം മുന്നേ ഇത് വന്നിരുന്നു. അങ്ങനെ സാറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യും. സാർ അത് പറഞ്ഞ് സോറിയാസിസ് ആണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ അഡ്മിറ്റ് ആവുകയും അതിനുശേഷമാണ് ഞാൻ ചികിത്സ എടുക്കുന്നത്. ഫസ്റ്റ് കൺസൾട്ട് ചെയ്തു, അതിനുശേഷം പോയി നമ്മൾ ഇവിടെ നിന്ന് അഡ്മിറ്റ് ആയിട്ട് എത്ര ദിവസം? 6 ദിവസത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ എനിക്കൊരു 60% എനിക്ക് കുറഞ്ഞിരുന്നു ഹെഡിൽ. അതെ, പിന്നെ നെക്സ്റ്റ് വീക്കിൽ പിന്നെ അത് ഒരു കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് ഒരു 80% പുറത്ത് നമ്മുടെ പുറമെയുള്ള ഭാഗത്തും കുറച്ചൊക്കെ ഉണ്ടല്ലേ? കുറച്ച് ഉണ്ടായിരുന്നു. അതിലൊക്കെ എങ്ങനെയുണ്ട് പ്രോഗ്രസ്? തീർച്ചയായിട്ടും ഒരു 70% എനിക്ക് കുറവ് മാറ്റം വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 10-20% കൂടി ഇനി നമ്മൾ തുടർന്ന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് കുറവുണ്ട്. സാറ് പറഞ്ഞാണെങ്കിൽ 3 മാസത്തോളം മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ സോറിയാസിസ് എന്ന രോഗത്തെ സൊല്യൂഷൻ തീർച്ചയായിട്ടും നമുക്ക് അത് കുറയ്ക്കാം എന്നാണ് സാറ് പറയുന്നത്. അപ്പോഴും നമുക്ക് ഇതിൽ ഇപ്പോൾ 8-ാം തീയതി വന്ന് അഡ്മിറ്റ് ആയി, 6 ദിവസം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോയായിരുന്നു. അതിനുശേഷം നമ്മൾ തന്നുവിട്ട മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്ത് തന്നെ പോകുന്നുണ്ട് ഞാൻ. മരുന്നും ഫുഡും, ഇവിടെ നിന്ന് തരുന്ന ഫുഡ് ഏതൊക്കെ കഴിക്കണം ഏതൊക്കെ കഴിക്കണ്ട എന്നുള്ളത് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോയതിന് ശേഷമാണ് തീർച്ചയായിട്ടും എനിക്ക് 1 മാസത്തോളത്തിനകം പൂർണ്ണമെന്ന് പറയാം. 80% എനിക്ക് സോറിയാസിസിനെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ പോയി ചികിത്സ എടുത്ത് അതിൽ നിരാശയുള്ള ആൾക്കാർ, പരാജയപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് എന്ത് ഒരു നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും എന്ത് നിർദ്ദേശമാണ് കൊടുക്കാൻ? തീർച്ചയായിട്ടും സോറിയാസിസ് എന്ന രോഗമുള്ളവര് ഇവിടുത്തെ അല്ലർജൂൺ ഹെർബൽ ആയുർവേദിക് ഹെർബൽ കടക്കൽ ഈ സ്ഥാപനവുമായിട്ട് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും, അതാണ് എനിക്ക് ഉറപ്പാണ്. ഇവിടെയുള്ള ട്രീറ്റ്മെന്റ് രീതിയിൽ ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെ ഒക്കെ സമീപനം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഫാമിലിയാണ്. 6 ദിവസം നമുക്ക് നല്ലൊരു ഡോക്ടേഴ്സ് എല്ലാവരും ഒരു ഫ്രണ്ടിനെ പോലെയാണ്. എന്തായാലും ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇപ്പൊ പ്രവാസ ലോകത്തേക്ക് മടങ്ങി പോകുന്നതിന് മുന്നേ തന്നെ പൂർണ്ണമായിട്ടും ഇപ്പം ബാക്കി ഒരു 20% കൂടി നമ്മളെ തൊലിപ്പുറത്തൊക്കെ ഉള്ള ആ ഒരു വിഷയം കൂടി മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഫോളോ അപ്പ്, ഈ ഒരു മരുന്ന് പ്രയോഗ രീതിയും ഭക്ഷണക്രമങ്ങൾ, അപ്പൊ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഭക്ഷണം ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്.
അതായത് മത്സ്യം മത്സ്യം ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, വലിയ മത്സ്യം, ബീഫ്, റെഡ് മീറ്റ്, ചിക്കൻ, അതായത് പാലുൽപ്പന്നം, മുട്ട ഉൽപ്പന്നം, ഇതൊക്കെ നന്നായിട്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കിയാലേ ഇതിന് റിസൾട്ട് ഉള്ളൂ. അല്ലാതെ എനിക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഇതെല്ലാം ഒഴിവാക്കി വന്നാൽ മാത്രമേ നമുക്ക് നല്ല, എനിക്ക് ഞാനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് തുടക്ക സമയത്ത് ഈ മരുന്ന് പ്രയോഗ സമയത്ത് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ നല്ലൊരു ജീവിതശൈലി മാറ്റം വരുന്നു, ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ കൊതുകിയും വേണ്ടി കഴിക്കാം. ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തൊട്ട് നമുക്ക് കഴിക്കാം. ഒരു മാസത്തെ രണ്ട് തവണ മൂന്ന് തവണ നിങ്ങൾ കൊതുക്കി അനുസരിച്ച് കഴിക്കുക എന്നുള്ളത്. എന്തായാലും ഇത് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു നിരാശ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ചികിത്സയാണ് ഇവിടെ കിട്ടുന്നതും. അത് നിങ്ങൾക്ക് 100% അതിനൊരു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം നിങ്ങളിവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ ഉണ്ട്, നിങ്ങളെ കോൺടാക്റ്റും പേരും ഫീഡ്ബാക്കൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും അതിൽ വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോളോ അപ്പിന് വന്നപ്പോഴും ഞാൻ കോൺടാക്ട് ചെയ്തിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ 6 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞാലും തന്നെ ഇവിടെ ഫോളോ അപ്പിന് ഒരു 3 മാസത്തോളം ഫോളോ അപ്പിന് വന്നാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിനെ ഒരു മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്തായാലും ഈ തന്ന ഫീഡ്ബാക്കിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ബാക്കി കൂടെ പൂർണ്ണമായിട്ട് 20% വഴി വീണ്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും കാണാം, നമുക്ക് ഉറപ്പായിട്ടും കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സോറിയാസിസ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ചികിത്സ കൊണ്ടുള്ള മാറ്റത്തെക്കുറിച്ചും അതെടുത്ത ഒരു വ്യക്തിയുടെ അനുഭവമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നേരിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ആരും നിരാശപ്പെടേണ്ട. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള കോൺടാക്ട് നമ്പർ കൂടി ഞാൻ ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഒന്നുകൂടി, പിന്നെ ഓവർ ടെൻഷൻ കൊടുക്കാതിരിക്കുക. സോറിയാസിസ് എന്ന രോഗത്തെ ഓവർ ടെൻഷൻ കൊടുക്കുക, അങ്ങനെ ഒരു അസുഖം ഇല്ലെന്ന് വിചാരിക്കുക. മെഡിസിൻ യൂസ് ചെയ്യുക, മെഡിസിൻ യൂസ് ചെയ്യുക. പിന്നെ കോൺഫിഡൻസ് വേണം. പിന്നെ ചൊറിയരുത്, ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. പല ആൾക്കാർക്ക് ചൊറിച്ചില്ല, ആ ഒരു ഇച്ചിങ് അനുഭവപ്പെടും. തീർച്ചയായിട്ടും നൈല് വെച്ച് നന്നായിട്ട് ചൊറി കഴിഞ്ഞാൽ പൊട്ടി വരണമായിരുന്നു. ഒരു കാരണം വെച്ചാൽ അത് പാടില്ല, പാടില്ല. നല്ലൊരു നല്ലൊരു നിർദ്ദേശമാണ്. സോറിയാസിസ് രോഗികൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനെ ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കുക, അത് നല്ലൊരു സൊല്യൂഷൻ ആണ്. നടക്കുമ്പോഴേക്കും ആ ഒരു മൈൻഡ് മാറും, ആ ഒരു ചൊറിച്ചിൽ മാറുകയും ചെയ്യും. കറക്റ്റ്. ഓക്കെ, എന്നാൽ ആ ഒരു ഉപദേശത്തിനു കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, അപ്പോൾ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള ചാനലുകൾ സന്ദർശിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.